സോ ഗായ്സ് അപ്പൊ നമ്മള് നേപ്പാളെത്തി. അപ്പൊ നേപ്പാളിന്റെ ഇന്ത്യൻ കൺട്രിയുടെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ ഗായ്സ് അപ്പൊ ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ എന്നല്ല, ഇതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് റോഡ്, അതിനപ്പുറത്തേക്ക് നേപ്പാളാണ്. ഗായ്സ് അപ്പൊ ഞങ്ങള് ഫൈനലി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പൊ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോ അവിടുത്തെ ഒരാളെ പരിചയപ്പെട്ടു. ആളും നൈസ് സ്വഭാവമായിരുന്നു, നമ്മളെ കഴിഞ്ഞ വ്ലോഗിൽ കണ്ട പോലെ ഒരാളെ പരിചയപ്പെട്ടു. ആള് നൈസ് സ്വഭാവമായിരുന്നു. ആള് ആക്ച്വലി ദുബായിലെ വർക്ക് ചെയ്യുന്ന ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആള് യു പി ആണ്, ആളുടെ ഹോം ടൗൺ. അപ്പൊ ആളോട് സംസാരിച്ചപ്പോ ആള് പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആള് സ്റ്റേ ചെയ്ത് നമ്മള് ഈ സൈഡിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ തന്നെയാണ് കടന്ന് ഉറങ്ങാൻ പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ നൈസ് ഒക്കെ ആട്ടോ. ഫൈനലി നമ്മൾ നേപ്പാൾ കയറാൻ പോണ ഗൈസ്. സോ നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത് ഈ ഒരു ധാബയിലാണ്. നമ്മളിപ്പോ ഇവിടുന്ന് നമ്മളെ നേപ്പാൾ ഫൈനലി നമ്മൾ നേപ്പാൾ ബോർഡറിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമ്മളിന്ന് നേപ്പാൾ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോവാണ് ഫൈനലി. സോ ആദ്യമായിട്ട് ചാനലിലെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണിൽ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. കീപ് വാച്ചിങ് ഗൈസ്. സോ ഗൈസ് ഫ്രം ബക്ര. സോ നമ്മൾ ഗോരഖ്പൂരിൽ നിന്നൊരു 10-15 കിലോമീറ്റർ മാറിയിട്ടുള്ളത് ഒരു ബോർഡർ തന്നെയാണ്. ഇവിടെ 15 കിലോമീറ്റർ എടുക്കഴിഞ്ഞ ബോർഡറാവും. അപ്പം നമ്മൾ അതിനുശേഷം പൊക്കറയാണ് കയറുന്നത്. സോ ചങ്ങായിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രോ. ഗൈസ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്താൻ പോവാണ്. സോണവല്ലി ബോർഡറിലേക്ക് ഇനി 60 കിലോമീറ്റർ ഉള്ളു. കേറിക്കോ. അമ്മോ ഒരു കാറ് വരുന്നു. സോ ഗായ്സ് അപ്പോൾ ഫൈനലി നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ താങ്ക് യു വിസിറ്റ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇന്ത്യ വിടാൻ പോവാണ്. സോ ഗായ്സ് അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ എന്നല്ല, ഇതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് റോഡ്, അതിനപ്പുറത്തേക്ക് നേപ്പാളാണ്. അപ്പോൾ ഞാൻ അവർ കാണാതെ വീഡിയോ എടുത്താണ്, ഒരു വീഡിയോ എടുക്കാൻ ആലോടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. സോ ഗായ്സ് ലാസ്റ്റ് ഫുട്ടേജ് ഫ്രം ഇന്ത്യ. സോ ഗായ്സ് അപ്പം നമ്മൾ നേപ്പാളെത്തി. അപ്പം നേപ്പാളിൻ്റെ ഇന്ത്യൻ കൺട്രിയുടെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ യെസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആം ഔട്ട് ഓഫ് കൺട്രി ഗായ്സ്. ആൻഡ് നൗ ഐ ആം അറ്റ് നേപ്പാൾ. നേപ്പാളാണ് അവിടുത്തെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടോ? നമ്പർ പ്ലേറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? സോ ഗായ്സ് ഞങ്ങൾ ബോർഡറിലാണ്. ഇവിടെ വണ്ടിയുടെ ടാക്സിൻ്റെ ഫൈനല്ല, ടാക്സ് അടയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ മോനുവിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. എല്ലാവരും പോസ്റ്റാണ് ഗായ്സ്, അതെ ഒരു പോസ്റ്റ് ആണ് ഇതായിരിക്കുന്നത്. ഇത് വേറൊരു പോസ്റ്റ്. സോ ഗായ്സ് അപ്പൊ നമ്മളിപ്പോഴത് സിമ്മ് മാറ്റാൻ വന്നിരിക്കും, സിം എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സിമ്മിന് 200 രൂപ, രണ്ട് സിം എടുക്കണ്ട ഞങ്ങള്, രണ്ട് സിമ്മിന് 400 രൂപയും, പിന്നെ എക്സ്ട്രാ ഡാറ്റയ്ക്ക് 100 രൂപയും കൊടുക്കണം. അപ്പോൾ 300 രൂപയ്ക്ക് 5 GB ഡാറ്റ ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 SIM 600 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ സാധാ സിംസ് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. നമ്മളൊരു സിം എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മണി ചേഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബോർഡറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയത് ഇവിടെ സിം കാർഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോ നേപ്പാള് വരുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഗായ്സ് ഫൈനലി നമുക്ക് പാസ് കിട്ടി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ടാക്സ്. നമ്മൾ ആ ഓഫീസിൽ നിന്ന് എടുത്താണ്. ഇതിപ്പോ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 6 ദിവസത്തിനാണ്. 150 രൂപ കേട്ടോ 6 ദിവസത്തിന്. നമ്മുടെ വണ്ടി നമ്പർ RC ഇൻഷുറൻസ് ഇതിൽ ആഡ് ചെയ്യണം. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ 1 രൂപ നമ്മുടെ ഒരു ഇന്ത്യൻ മണി 1 രൂപ, നേപ്പാളി മണി 1 രൂപ 60 പൈസയാണ്. അപ്പോൾ
ഇവിടുത്തെ 900 എന്ന് പറഞ്ഞാൽ നമ്മൾ 600 രൂപ. അപ്പൊ രണ്ട് വണ്ടിക്കും കൂടിയിട്ട് 6 ദിവസത്തിന് 1 ദിവസത്തിന് 100 രൂപ. അപ്പൊ 6 ദിവസത്തിന് 600 രൂപ 600 ഉം 1200 രൂപ. അപ്പൊ 900 അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പൊ 1800 രൂപ ഇവിടുത്തെ നേപ്പാളി മണിയും ഇന്ത്യ മണിയും 1200 രൂപയും വരും. നമ്മൾക്ക് കിട്ടി, പാസ് കിട്ടി. ഏ ഞങ്ങള് 6000 രൂപ ഇന്ത്യ മണി കൊടുത്തിട്ട് 10000 രൂപ നേപ്പാളി മണി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് 1000 നോട്ടാണ്, ഇത് 500 നോട്ടാട്ടാ. ഈ സാധനം ഇത് 500 രൂപയുടെ നോട്ടാണ്. അപ്പൊ ഞങ്ങള് 10000 രൂപ എടുത്തിട്ടുണ്ട് 4 ദിവസത്തിന് വേണ്ടിട്ട് കേട്ടോ. നമുക്ക് ഇതാണ് ഇനി ഇവിടെയുള്ള 4 ദിവസത്തിനുള്ള ഫണ്ട്. എന്റെ ഗോപ്രോയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റി ഗൈസ്, റെക്കോർഡ് ചെയ്യുമ്പോ ഫുൾ ആകെ സീനാണ്. എന്നെ എത്രത്തോളം നല്ല രീതിയിൽ വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല ഗൈസ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇത്രയും ഹാർഡ് ഓഫ് റോഡാണ്. നമ്മൾ വിചാരിക്കണമെന്നല്ല, നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷെ റോഡിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇറ്റ്സ് ഹാർഡ് ടു ഡൂ ഗൈസ്, വെരി ഹാർഡ് ടു ഡൂ ഗൈസ്. ഫൈനലി നേപ്പാളിന്റെ മേലെത്തി. ഇവിടെ ടൗൺ സിറ്റി പോലെയാണ്, ഒരുപാട് വീടുകളും ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി 120 കിലോമീറ്റർ പോകാണ്ട് നമ്മളൊരു ചായക്കട അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ചായ ചായ ചായ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ നേപ്പാള് പൊക്ര അടുത്താണുള്ളത്. പൊക്രയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ എത്താൻ പറ്റില്ല, രാത്രി തന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ വന്നത്. ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ നേപ്പാളി മണി 1200 രൂപയും നമ്മൾ ഇന്ത്യ മണി 800 രൂപ എത്രയേ ഉള്ളൂ കേട്ടോ നാല് പേർക്ക് സ്റ്റേ. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തു. കാരണം ഏകദേശം 180 കിലോമീറ്റർ ഞങ്ങൾ ഏകദേശം 6-7 മണിക്കൂർ എടുത്തിട്ടാണ് വന്നത്. കാരണം അത്രയും ഓഫ് റോഡാണ് നമുക്ക് മേലേക്ക് വരാനായിട്ട്. സോ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യണത് ഇന്നത്തെ വ്ളോഗോടെ വൈൻഡിയാണ്. സോ ഗൈസ്, നാളെയാണ് നമ്മൾ നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. കൂടുതൽ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്തിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.